എവൺ എക്കണോമിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിൻ ഏതാണ്? മേരി മാട്ടി മേരാ ദേശ്, എൻ്റെ മണ്ണ് എൻ്റെ ദേശം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആയി നിയമിതനായത് ആരാണ്? എ റഷീദ്. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൻ്റെ ദീപശിഖയേന്തുന്ന ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ്? സവിത പുനിയ. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? ബെള്ളി. എല്ലാ ബ്ലോക്കുകളിലും ആൻറ്റി മൈക്രോ ബി എൽ റെസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. പ്രവർത്തനരഹിതമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറങ്ങിയ ആദ്യ ഉപഗ്രഹം ഏതാണ്? എയോലസ്. 2023 ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്ന നഗരം ഏതാണ്? ചൈന. ചൈനയിലെ ചെങ്തു. 2023 ഓഗസ്റ്റിൽ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഡയറക്ടറായി നിയമിതനാവുന്നത് ആരാണ്? വി അജിത് കുമാർ. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബുഡാഫെസ്റ്റ്, ഹംഗറിയിലെ. അരക്ഷിതാവസ്ഥയിലായ കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വാത്സല്യ. കാലിഫോർണിയയിലെ മൊഹാവി ദേശീയോദ്യാനത്തിൽ പടർന്ന കാട്ടുതീ ഏതാണ്? യോർക്ക് ഫയർ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അന്താരാഷ്ട്ര കടുവ ദിനം ഏതാണ്? ജൂലൈ 23. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര വിപണിയും കർഷകർക്ക് മികച്ച വരുമാനവും ലക്ഷ്യമിട്ട് കൊച്ചി സിയാൽ മാതൃകയിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? കാപ്കോ, കേരള അഗ്രോ ബിസിനസ് കമ്പനി. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. കേരളത്തിൻ്റെ പുതിയ വനം മേധാവിയായി നിയമിതനാവുന്നത് ആരാണ്? ഗംഗ സിംഗ്. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ആരാണ്? ഉമ്മൻചാണ്ടി. ഇന്ത്യയുടെ 83-ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആദിത്യ എസ് സാമന്ത്, മഹാരാഷ്ട്രയിലെ. സ്പേസസ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 14-ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസ്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? മുംബൈ. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എൽബ്രാസ് പർവ്വതം കീഴടക്കിയ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? അർജുൻ പാണ്ഡ്യൻ. വിദേശത്ത് മരിച്ചവരുടെ ശരീരം അതിവേഗം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പോർട്ടൽ ഏതാണ്? ഇ കെയർ. ജീവിതശൈലി രോഗനിർണയത്തിനും കാരണങ്ങളെക്കുറിച്ചും വിവരശേഖരണം നടത്താനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? ശൈലി ആപ്പ്.
ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലഫൻ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ വയലാർ സിനിമാ സാഹിത്യ സമ്മാനത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ്? 333. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഫോസ്കോസ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഡ്രോൺ പറത്തുന്നതിൽ വ്യോമ ഏജൻസിയായ DGCA ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത ഏതാണ്? റിൻഷ പട്ടങ്കൽ. ഇമ്പോർട്ടൻ്റ് കണ്ടവേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. PSC എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.